ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ ദിവസം ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അതിൻ്റെ 3 നിങ്ങൾ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടെ അന്വേഷിക്കേണ്ടതാണ്. റോമിലെ ഒരു തടവറയിൽ നിന്ന് ഫിലിപ്പിയയിലുള്ള ക്രിസ്ത്യാനികളോട് പൗലോസ് എഴുതി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടെ അന്വേഷിക്കേണ്ടതാണ്. നിസ്വാർത്ഥമായി മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏറ്റവും വലിയ മാതൃക യേശുവാണ്. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദാസവേഷം ധരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി, അങ്ങനെ തന്നെത്താൻ താഴ്ത്തുകയും മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീരുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് പകരം നമ്മെ പാപത്തിൻ്റെ നിഷ്ഠൂര വാഴ്ചയിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കഷ്ടതകളുടെ വേളകളിൽ അവിടുത്തെ കണ്ണുകളിലൂടെ നമ്മുടെ സമസൃഷ്ടങ്ങളായ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ ശക്തിയിൽ അവർക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ അനുയായികളായ നമ്മെ വിളിച്ചിരിക്കുന്നത്. എല്ലാവരും തനിച്ചു നേടാവുന്നതിലധികം നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൈപ്പണിയായിരിക്കുന്ന നമുക്ക് നമ്മുടെ സമസൃഷ്ടങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും അവരായിരിക്കുന്ന അനുഭവങ്ങളിൽ, ആയിരിക്കുന്ന സ്വഭാവങ്ങളിൽ അവരെ അംഗീകരിക്കുവാനും സാധിക്കണം. ദൈവത്തിൻ്റെ കൈപ്പണിയായ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവം ദൈവനാമ മഹത്വത്തിനായി പല വിഭാഗങ്ങളിൽപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് സംയോജിപ്പിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചുങ്കം പിരിവുകാരെയും യഹൂദാ വിപ്ലവകാരികളെയും മത്സ്യത്തൊഴിലാളികളെയും മറ്റും തൻ്റെ ശിഷ്യഗണങ്ങളായി യേശു കൂട്ടിച്ചേർക്കുന്നു. നൂറ്റാണ്ടുകളായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളുള്ള വ്യക്തികളെ യേശു വിളിച്ച് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് ശരീരത്തെ പൂർണ്ണമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഓരോ അവയവും അതിൻ്റേതായി പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരമാസകലം സ്നേഹത്തിൽ വളരുന്നുവെന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള വ്യക്തികൾ ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ സേവനത്തിനുമായി സമർപ്പിക്കുമ്പോൾ നാം വലിയ സാധ്യതകളുള്ള ഒന്നായി പണിയപ്പെടുകയാണ്. അതുകൊണ്ട് തനിച്ച് നേടാവുന്നതിലധികം നമുക്ക് ഒരുമിച്ച് നേടാം. പരസ്പരം കരുതലുള്ളവരായിരിക്കാം, സ്നേഹിക്കാം, മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിപ്പാനും ഇന്നേ ദിവസം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അങ്ങയുടെ സൃഷ്ടിയാകുന്ന ഞങ്ങളുടെ സമസൃഷ്ടങ്ങളായ സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും ഒന്നിച്ചു ചേർന്നുകൊണ്ട്
ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ആത്മീയ ബലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നേ ദിവസം പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയായി തീരണമേ. എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.